നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് പുതിയ വെളിപ്പെടുത്തലുകളാണ്. SFI എന്ന സംഘടനയുടെയും അതിന്റെ മനുഷ്യത്വമില്ലാത്ത വിദ്യാർത്ഥി പ്രവർത്തകരുടെയും ക്രൂരതയുടെ മറ്റൊരു മുഖമാണ് മറനീക്കി പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഗൂഢാലോചന നടത്താനും പകയോടെ പ്രവർത്തിക്കാനും കുട്ടി നേതാക്കന്മാരെ പ്രേരിപ്പിച്ചത് സിദ്ധാർത്ഥൻ കോളേജിൽ നേടിയെടുത്ത സ്വീകാര്യതയാണ്. സിദ്ധാർത്ഥനെ SFI നേതാക്കൾ അടക്കമുള്ളവർ റാഗ് ചെയ്തത് 8 മാസത്തോളം എന്നാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ പുതിയ കണ്ടെത്തലുകൾ. സിദ്ധാർത്ഥൻ ഹോസ്റ്റലിൽ താമസം തുടങ്ങിയ അന്ന് മുതൽ എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റും SFI യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ കെ അരുണിന്റെ മുറിയിൽ റിപ്പോർട്ട് ചെയ്യാൻ സിദ്ധാർത്ഥനോട് ആവശ്യപ്പെട്ടിരുന്നു അത്രേ. രാവിലെയും വൈകിട്ടും അരുൺ നൽകിയ സമയത്തിന് അരുണിന്റെ മുറിയിൽ എത്തണമെന്നതായിരുന്നു നിർദ്ദേശം. ഇതൊന്നും പോരാഞ്ഞ് മുറിയിൽ വെച്ച് നഗ്നനാക്കി പലതവണ തന്നെ റാഗ് ചെയ്തിട്ടുണ്ടെന്ന് സിദ്ധാർത്ഥൻ തന്നെ പറഞ്ഞിരുന്നതായി സഹപാഠി ആന്റി റാഗിംഗ് സ്ക്വാഡിന് മൊഴി നൽകി കഴിഞ്ഞു. സിദ്ധാർത്ഥന്റെ പിറന്നാൾ ദിനത്തിൽ രാത്രി ഹോസ്റ്റലിലെ ഇരുമ്പ് തൂണിൽ കെട്ടിയിട്ടതിനു ശേഷം തൂണിനു ചുറ്റും പെട്രോൾ ഒഴിച്ച് തീയിടുമെന്ന് സിദ്ധാർത്ഥനെ ഭീഷണിപ്പെടുത്തി. കുട്ടി നേതാക്കന്മാരുടെ ഈ പകയ്ക്ക് പിന്നിലെ കാരണം മറ്റൊന്നുമല്ല, ക്യാമ്പസിൽ സജീവമായിരുന്ന സിദ്ധാർത്ഥനെ വരുതിയിലാക്കാൻ കോളേജ് യൂണിയൻ നേരത്തെ തീരുമാനിക്കുകയും അതനുസരിച്ച് പ്രവർത്തിച്ചതുമാണ്. SFI കൽപ്പറ്റ ഏരിയ കമ്മിറ്റി നേതൃത്വം ഇടപെട്ട് ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയിൽ നിന്ന് പരാതിയുടെ കോപ്പി വാങ്ങിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് നിയമ ഉപദേശം തേടിയ ശേഷം അന്തിമ റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആൾക്കൂട്ട വിചാരണ നടത്തിയ ശേഷം ക്രൂരപീഡനം നടത്തി സിദ്ധാർത്ഥനെ കെട്ടിത്തൂക്കിക്കൊന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അതേസമയം കേസ് CBIക്ക് വിട്ടെങ്കിലും യാതൊരു പുരോഗതിയും ഇല്ല എന്ന് കാണിച്ച് പരാതികൾ ഉയർന്നിരുന്നു. കേസിൽ പറഞ്ഞിട്ടുള്ള പെൺകുട്ടിയെയും സിദ്ധാർത്ഥന്റെ സുഹൃത്തിനെയും രക്ഷിക്കാൻ അധികൃതർ ശ്രമിക്കുന്നുവെന്നും സംശയമുണ്ട്. മർദ്ദനം നടക്കുന്ന സമയത്ത് സിദ്ധാർത്ഥന്റെ മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്തയാളെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ TJ പ്രകാശ് പറഞ്ഞു. ക്രൂരമർദ്ദനത്തിനിടെയായി February 18 ഉച്ചയോടെയാണ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുൻപും കോളേജിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. റാഗിങ്ങിനെതിരെ പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുക്കാതെ ഒത്തുതീർപ്പാക്കിയെന്നും പരാതി കൊടുത്ത തനിക്കെതിരെ തിരിച്ച് കേസ് കൊടുത്തെന്നും ഒരു വിദ്യാർത്ഥി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. പ്രതികൾക്ക് കോളേജിന്റെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നുവെന്നും കേസ് ഒത്തുതീർപ്പാക്കാൻ അധ്യാപകരും പോലീസ് സ്റ്റേഷനിലെത്തിയെന്നും ആരോപിച്ചിട്ടുണ്ട് ഈ കുട്ടി. അന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡാണ് പരാതി നൽകിയതെന്നും മർദ്ദനമേറ്റ ഫോട്ടോ അടക്കമാണ് പരാതി അയച്ചതെന്നും പരാതിയിൽ FIR ഇടാതെ പോലീസ് ഒളിപ്പിച്ചുവെന്നും പരാതി ഇല്ലെന്ന് എഴുതി കൊടുക്കാൻ നിർബന്ധിച്ചതായും ഈ വിദ്യാർത്ഥി പറഞ്ഞു. പെൺകുട്ടികളോട് മോശമായി പെരുമാറിയെന്ന് വരുത്തി തീർത്തു. എന്ത് സംഭവമുണ്ടായാലും അത് പെൺകുട്ടികളുടെ പേരിലാക്കും, ലഹരിയുടെ പേര് പറയും, അതാണ് അവിടെ സംഭവിക്കുന്നതെന്നും മുൻപ് ഈ വിദ്യാർത്ഥി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു.